രാമായണ മാസത്തോടനുബന്ധിച്ച് വടക്കുനാഥ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഭക്തരെ ഒഴിവാക്കി ചടങ്ങ് മാത്രമായാണ് ആനയൂട്ട് നടന്നത്. ഇതിന്റെ ഭാഗമായി ക്ഷേത്രത്തിനകത്ത ക്ഷേത്രം തന്ത്രി ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ 108 നാളികേരം കൊണ്ട് മഹാഗണപതി ഹോമവും തുടർന്ന 10 മണിക്ക് ക്ഷേത്രത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് കൊമ്പൻ ശിവകുമാറിന് ക്ഷേത്രം മേൽശാന്തി ചെറുമുക്കുമന ശ്രീരാജനാരായണൻ ആദ്യ ഉരുള നൽകി ആനയൂട്ടിനും തുടക്കം കുറിച്ചു. ചീഫ് വിപ്പ് കെ രാജൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മോഹനൻ, ബോർഡ് സെക്രട്ടറി ഷീജ, ദേവസ്വം കമ്മീഷണർ ജ്യോതി, DIG എസ് സുരേന്ദ്രൻ, അസിസ്റ്റന്റ് കമ്മീഷണർ വി കെ രാജു, സർക്കിൾ ഇൻസ്പെക്ടർ ലാൽകുമാർ, ദേവസ്വം മാനേജർ AP സുരേഷ് കുമാർ, ജീവന മാനേജർ സിജു തിരുമേനി, സമിതി പ്രസിഡന്റ് പങ്കജാക്ഷൻ, സെക്രട്ടറി TR ഹരിഹരൻ എന്നിവർ പങ്കെടുത്തു. ഇത് 38 വർഷമാണ് തുടർച്ചയായി ആനയൂട്ട് നടത്തുന്നതെന്നും കേരളത്തിലെ ഏറ്റവും വലിയതും ഏറ്റവും ആദ്യവും ആനയൂട്ട് നടത്തുന്നതും വടക്കുനാഥ ക്ഷേത്രത്തിലാണെന്നും ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി TR ഹരിഹരൻ പറഞ്ഞു. 8 നാളികേരം കൊണ്ട് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ആനയെ കൊച്ചിൻ ദേവസ്വം ബോർഡ് ശിവകുമാറിന് ആനയൂട്ട് നടത്തി. അപ്പോൾ വെച്ചാൽ നമ്മൾ ഏറ്റവും ചെറിയ ആനയ്ക്കാണ് കൊടുക്കാറ്, ഇപ്പോൾ ഏറ്റവും വലിയ ആനയ്ക്കാണ് ഇപ്രാവശ്യം ആനയൂട്ട് കൊടുത്ത് നമ്മൾ ആനയൂട്ട് നടത്തിയത്. ഇത് 38 വർഷമാണ്. ഒരു വർഷവും ഇവിടെ എല്ലാ വർഷവും ഈ സമയം ഇവിടെ പുരുഷാരം ഉണ്ടാ പതിവാണ്. ഇപ്രാവശ്യം എന്താ വെച്ചാൽ നമ്മൾ ഈ കൊറോണ കാരണം റെസ്ട്രിക്ഷൻസ് 15 മാത്രമേ നമുക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇതുപോലെ ആനയൂട്ടും മഹാഗണപതിയും ഇപ്പോൾ ഭഗവാൻ നമ്മുടെ കൂടെയാണ്. ഇതുവരെ മഴ പെയ്തിട്ടില്ല. ആനയൂട്ട് കഴിഞ്ഞ് മഴ പെയ്തു തുടങ്ങി. എല്ലാവർക്കും എന്താ വെച്ചാൽ രാമായണ മാസം കുറച്ചുകൊണ്ട് ശരിക്കും 30 ഇന്ന് ആനയ്ക്ക് ചികിത്സയും തുടങ്ങുകയാണ്. ദേവസ്വമാന അടക്കം ചികിത്സ തുടങ്ങുകയാണ്. ചടങ്ങിൽ കഴിഞ്ഞ 35 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച നാദസ്വര വിദ്വാൻ ദിവാകരനെ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് കെ രാജൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ആനയൂട്ടിന് ശേഷം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ 3 ആനകൾക്ക് കൊക്കർണി പറമ്പിലും ആനയൂട്ട് നടത്തി. TCV ന്യൂസ്, തൃശൂർ.